ആസ്മയുടെ ചികിത്സ എന്ന് പറയുന്നത് നോൺ ഫാർമകോളജിക്കലായിട്ട് ഒന്ന് രണ്ട് ഫാർമക്കോളജിക്കൽ പിന്നെ മൂന്നാമത്തത് ആസ്മായുടെ കൂടെയുള്ള അനുബന്ധ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ കൂടെ നമ്മൾ മനസ്സിൽ കരുതേണ്ടത് റെഗുലർ എക്സർസൈസ് വെയ്റ്റ് കൺട്രോൾ പറ്റാത്ത ചില ഭക്ഷണങ്ങൾ ഇതെല്ലാം ആണ് നോൺ ഫാർമകോളജിക്കലായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഫാർമകോളജിക്കലായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് ഛാതി ഔഷധങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതിൽ ഒന്ന് കൺട്രോൾ മെഡിക്കേഷൻ മറ്റൊന്ന് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറയും വരാതിരിക്കാനായിട്ട് ഈ ശ്വാസകോശക്കുഴലുകളുടെ സങ്കോശം ഉണ്ടായിട്ട് അക്യൂട്ടായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് തടയാനാണ് നമ്മൾ ഈ കൺട്രോൾ മെഡിസിൻസ് ബിറ്റാഗോണിസ്റ്റ് ഉപയോഗിക്കുന്നത് futurist hospital health is happiness